ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. മഷാല്ല, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഹോം റെമഡി കാണിക്കുന്നുണ്ട്. പീരീഡ്സ് നമുക്ക് സ്വിച്ച് ഇട്ട പോലെ വരാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഹോം റെമഡി. ആറുമാസമായിട്ടും വർഷങ്ങളായിട്ടും ഒക്കെ വരാണ്ടിരിക്കുന്ന പീരീഡ്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഹോം റെമഡിയാണ്. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ഹോം റെമഡി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് അതേപോലെ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ എണീച്ച് വന്നിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ അടിപൊളി കറിയുള്ള ദിവസം മാത്രമേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോഴേ ചപ്പാത്തി എല്ലാവരും കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാത്രി എപ്പോഴെങ്കിലുമൊക്കെ ചോറ് കുറവുള്ള സമയത്തൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക. പൊതുവേ ചപ്പാത്തി ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും രാവിലത്തെ തീപിടിപ്പിക്കൽ പരിപാടിയും ചോറിന് വെള്ളം വെക്കലൊക്കെ തീർത്താൽ വെയിൽ ശക്തിയാവുന്നതിന് മുമ്പ് നമ്മൾ ചോറൊക്കെ റെഡിയാവും കേട്ടോ. ചില ദിവസമില്ലേ രാവിലെ തീ പിടിപ്പിക്കാൻ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ കിച്ചണിൽ നിന്നിട്ട് വൈകിയാൽ പിന്നെ ഭയങ്കര ചൂടാവും, പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ തന്നെ മടിയാവും കേട്ടോ. പിന്നെ ഈ വിറകും ചീകരിയും ഒക്കെ ഇങ്ങനെ ഉണങ്ങിയതുണ്ടാകുമ്പോൾ പുറത്ത് തീ പിടിപ്പിച്ചിട്ട് ഇപ്പോഴല്ലേ നമുക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. എനിക്ക് മഴ പെയ്താൽ പുറത്ത് തീ പിടിപ്പിക്കുന്ന കാര്യം ഇമ്പോസിബിളാണ് കേട്ടോ. അത് ഒരിക്കലും നടക്കാൻ പോണില്ല. അപ്പോൾ പിന്നെ ഈ ഒരു കാലത്തല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ എൻ്റെ ഇഷ്ടവും ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് എപ്പോഴും മാക്സിമം പുറത്ത് തന്നെ തീ പിടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് മുല്ലി ചോറൊക്കെ ആവശ്യം വരൂല്ലേ കേട്ടോ. അപ്പം നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. രാവിലെ ഒന്ന് തീ പിടിപ്പിച്ചിട്ട് അരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഇടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കി ഒരു ചകിരി വെച്ച് കൊടുത്താൽ വേഗം ചോറിൻ്റെ പരിപാടി കൈയൂട്ടോ. അതേപോലത്തെ ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. നമ്മൾ വാഷ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും കട്ട വെയിൽ, അപ്പോൾ വീണ്ടും കുറച്ച് നേരം അവിടെ നിൽക്കും. അങ്ങനെ അത് ലേറ്റ് ആയാൽ പിന്നെ അടുത്തത് വാഷ് ചെയ്യാനുള്ളതൊക്കെ ലേറ്റ് ആവും. മൊത്തത്തിൽ അങ്ങനെ ലേറ്റ് ആവും. അപ്പോൾ രാവിലത്തെ ആ ഇറക്കത്തിൽ തന്നെ ഞാൻ വെയിലൊക്കെ ശക്തിയാവുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഡിസൈൻ നമ്മൾ വിരിച്ചിടാനുള്ളതൊക്കെ വിരിച്ചിട്ടു കേട്ടോ. എന്നാൽ പിന്നെ അടുത്തത് നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിടും ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ നമ്മളുടെ ഹോം റെമഡി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. പീരീഡ്സ് ലേറ്റ് ആവുന്നവർക്ക്, പിന്നെ അതേപോലെ കറക്റ്റിന് വരാത്തവർക്ക്, ആറുമാസമായിട്ട് വരാത്തവർക്ക് ഒക്കെ നമുക്ക് ഇതുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ കറക്റ്റായിട്ട് വന്നിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാനിതാ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ശർക്കരയും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇതിന്. ഇഞ്ചിയും ശർക്കരയും ആദ്യം ഞാനൊരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടിമുട്ടി ഇതേപോലത്തെ എന്തെങ്കിലും മതി. ഇത് ഫൈബറിനാണ്, നല്ല നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ, ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ഇഞ്ചിയും ശർക്കരയും. എന്നിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് നല്ല ജീരകം ഇട്ടിട്ട് ജസ്റ്റ് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അമ്മിയിൽ വെച്ചിട്ടോ ഇടിക്കല്ലിൽ വെച്ചിട്ടോ ഇനിയിപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്താലും മതി കേട്ടോ. നമുക്ക് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് ഒന്ന് ചതഞ്ഞ് കിട്ടണം. അത്രയാണ് നമ്മുടെ ഉദ്ദേശം. ഇനിയൊരു ചുവടുകട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു നല്ല ജീരകം, ശർക്കര, ഇഞ്ചി മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണ് വെള്ളം എടുക്കുന്നത് അതിൻ്റെ പകുതി ആവുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുത്ത് കുറുക്കിയെടുക്കുക. പകുതി ആവുമ്പം സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഒരുപാട് വറ്റിച്ചിട്ട് ഒരുപാട് കുറുക്കരുത്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. അപ്പോൾ ഞാനെടുത്ത വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് എന്താണെന്ന് ഇനി ഡൗട്ട് അടിക്കേണ്ട. ഞാൻ ആ ഒരു ചതച്ച അതിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് ആ വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് നേരം വെട്ടി തിളപ്പിച്ചിട്ട് ഇതാ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മരുന്ന് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ലൈറ്റ് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. ഒന്നുകിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം, അതല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കേട്ടോ. ഇത് നമുക്ക് കഴിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസമാണ് ഇതിൻ്റെ സമയം. പക്ഷേങ്കിൽ ഒരു തവണ കഴിച്ചാൽ തന്നെ എനിക്കൊക്കെ കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പം നമുക്കിത് രാത്രിയോ രാവിലെയോ നമുക്ക് മെഡിസിനായിട്ട് കഴിക്കാം. എന്നാൽ അടുത്ത ദിവസം വൈകുന്നേരം ആവുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പീരീഡ്സ് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ വന്നില്ല എന്ന് കരുതിയിട്ട് ടെൻഷൻ ആവുന്നു വേണ്ട. മൂന്ന് ദിവസം ഈ ഒരു മരുന്നുണ്ടാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്തായാലും വന്നിരിക്കും കേട്ടോ. അധികം ആൾക്കാരിലും അടുത്ത സമയത്ത് തന്നെ വരും.
അതാണ് ഞാൻ പറഞ്ഞത്, സ്വിച്ചിട്ട പോലെ നമുക്ക് പെനിറ്റ്സ് വരുത്താൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഞാൻ ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ ചാനലിൽ ഒരു രണ്ട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നത്തൊക്കെ വീഡിയോൻ്റെ താഴെ പോയാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ കമൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. പിന്നെയും കുറേ വീഡിയോസിൻ്റെ താഴെ ഇതിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയ പറഞ്ഞിട്ട് കമൻസ് എപ്പോഴും വരാറുണ്ട്. അപ്പം എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുള്ളത്. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട് അപ്പം പീരീഡ്സിൻ്റെ പ്രോബ്ലംസൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിഡിലോസ്കി കറിയുടെ റെസിപ്പിയുടെ കാണിക്കുന്നുണ്ട്. രാവിലത്തെ നമ്മുടെ ചായ ഉണ്ടാക്കലും കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പം ചെമ്മീൻ ഇന്നലെ കിട്ടിയത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് തറവാട്ട് നിന്ന് ഇതാ പച്ചമാങ്ങ കൊണ്ടുവന്നിട്ട് വീങ്ങും ഒരു കറി ഉണ്ടാക്കാണ്. അപ്പോൾ ഒരു പച്ചമാങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും പിന്നെ പച്ചമുളകും കൂട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആണെങ്കിൽ തക്കാളി സ്കിപ്പ് ചെയ്യാം. ഇത് അധികം പുളിയില്ല, അതുകൊണ്ട് തന്നെ ഒരു മാങ്ങ മുഴുവനായിട്ടും പിന്നെ ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അതിലേക്ക് കുറച്ച് നമ്മളുടെ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്, മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്, അതേപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒരു രണ്ട് മൂന്ന് തണ്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളമൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ച് എടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് നമ്മുടെ മാങ്ങയും തക്കാളിയും ഒക്കെ ഒന്ന് വേവുന്നത് വരെ വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. ശരിക്കും ഇതേപോലത്തെ കറികളൊക്കെ നമ്മൾ മണ്ണടുപ്പിൽ മൺചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റി ആയിരിക്കും. അടുപ്പത്ത് ചോറുള്ളതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സെഞ്ചുവിടെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. ഓൺ ഇടയ്ക്ക് വന്നിട്ട് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കലുണ്ട്. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോഴേക്കതാ നമ്മുടെ മാങ്ങയും തക്കാളിയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞളും മുളകും ഉപ്പും തേച്ച് വെച്ചതേനു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പം തേങ്ങയിലേക്ക് കുറച്ച് ഒരു 4-5 ചുവന്നുള്ളി, സോറി ചുവന്നുള്ളി അല്ല, വെളുത്തുള്ളി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ആ അരഞ്ഞതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, അതേപോലെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ബ്ലെൻഡാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ അരപ്പിൽ നമ്മുടെ മസാലകളൊക്കെ ചേർന്ന് വരുമ്പോൾ ഒന്നുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് അരപ്പ് റെഡിയാക്കി വെക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പയറുപേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ പയറ് വേവിച്ചെടുക്കണത് കേട്ടോ. ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം തീ കൂടിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മറ്റേക്ക് വേവിക്കുമ്പോൾ ഒന്നുകൂടി അടുക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് പയറ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴേക്കും നമ്മളുടെ ചെമ്മീൻ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ, നല്ല തിക്കുമായിട്ടുള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് അരപ്പിലേക്ക് നമ്മൾ ആ മിക്സി കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളമാക്കി കൊടുത്താലും കറി നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അരപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു കറി തിളക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ തേങ്ങ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് വറവോടി ഇട്ട് കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും അതേപോലെ വറ്റൽമുളകും ഇട്ടിട്ട് നന്നായിട്ട് വറവിട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയും ചെമ്മീൻ ഇട്ട കറി റെഡി. അപ്പോൾ ഇന്ന് എനിക്ക് ടിഫിനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പുതിയിട്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രീതിക്ക് അപ്പം ഞാൻ ടിഫിനിൽ നമ്മളുടെ ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും നമ്മുടെ ചെമ്മീൻ കറിയും അയല പൊരിച്ചതും പയറുപ്പേരിയും ഒക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രീ ആയി നന്നായിട്ട് വിശന്നതിന് ശേഷമാണ് ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തെ ആ ഒരു നൊസ്റ്റോ ഫീലിൽ ഇന്നത്തെ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് ഇതാ മീനൊക്കെ നമ്മുടെ ആ ഒരു അടുപ്പ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പയറും നമ്മുടെ ടേസ്റ്റി മാങ്ങയും ചെമ്മീനും കറിയൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ചൂറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്നും ഒരേ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറേ കുറേ നല്ല നല്ല ഓർമ്മകളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് അതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ നമ്മുടെ വെറുതെ വീട്ടിലിരിക്കുക എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി ഇഷ്ടമുള്ള രീതിയിൽ പൊതിച്ചോറായിട്ടും ടിഫിൻ ചോറായിട്ടും ഒക്കെ കഴിക്കാം. നമുക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് പറയണം. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവരോടും ബൈ ബൈ, താങ്ക് യു.
ഉണ്ട്.